കോവിഡ് ജാഗ്രത തകർക്കുന്ന വാക്സിനേഷൻ ക്യാമ്പിന് പരിഹാരമാകുന്നു. പയ്യന്നൂരിൽ വെള്ളിയാഴ്ച മുതൽ രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമാണ് വാക്സിനേഷൻ നടത്തിയത്. കോവിഡിനെതിരെ അതീവ ജാഗ്രത പുലർത്തേണ്ടുന്ന വേളയിൽ വാക്സിനേഷൻ ക്യാമ്പുകളിലെ തിക്കും തിരക്കും ഭീതി പടർത്തുന്നതായിരുന്നു. ഉദ്യോഗസ്ഥർ കിണഞ്ഞു പരിശ്രമിച്ചാലും ആളുകളെ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. ജാഗ്രത എന്നത് സ്വയം തോന്നേണ്ടുന്നതും പിന്തുടരേണ്ടതുമാണെന്നിരിക്കെ കർശന നിയന്ത്രണങ്ങൾ കൊണ്ടേ പാലിക്കൂ എന്ന പൊതുജനങ്ങളുടെ ബോധ്യം തന്നെയായിരുന്നു വാക്സിനേഷനു വേണ്ടിയുള്ള തിക്കും തിരക്കും. വെള്ളിയാഴ്ച മുതൽ രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രം വാക്സിൻ എന്ന സ്ഥിതി വരുന്നതോടെ വാക്സിനേഷൻ ക്യാമ്പുകൾ കൂടുതൽ സുരക്ഷിതമാകും. വാക്സിനേഷൻ കേന്ദ്രത്തിൽ ഇതിനകത്ത് ക്രൗഡ് വളരെ നന്നായിട്ട് തന്നെ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് തന്നെ നമ്മൾ മാനേജ് ചെയ്യുന്നുണ്ട്. നാളെ മുതൽ ഓൺലൈൻ രജിസ്ട്രേഷൻ ആവുന്ന സ്ഥിതിക്ക് നമുക്ക് ക്രൗഡ് നല്ലോണം മാനേജ് ചെയ്യാൻ പറ്റും. ജനങ്ങളെല്ലാം തന്നെ ഇത് ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം ആ മെസ്സേജുമായിട്ട് മാത്രമേ വരണ്ടൂ, അവർക്ക് മാത്രമേ ടോക്കൺ ഇഷ്യൂ ചെയ്യണ്ടൂ എന്നുള്ള ഒരു നിർദ്ദേശമാണ് നമുക്ക് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ആ ഒരു ലിങ്ക് കോവിൻ ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്നുള്ള ആ ലിങ്കിൽ കയറി നമ്മൾക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അതിന് പ്രൈവറ്റ് ഏജൻസിനെയോ അക്ഷയയോ ഒക്കെ ആയിട്ട് ജനങ്ങൾ ബന്ധപ്പെടാവുന്നതാണ്. വാക്സിനേഷനായി രജിസ്റ്റർ ചെയ്തതിനു ശേഷം ലഭിക്കുന്ന മെസ്സേജുമായി എത്തുന്നവർക്ക് മാത്രമാണ് വെള്ളിയാഴ്ച മുതൽ ഒന്നാം ഡോസ്, രണ്ടാം ഡോസ് തുടങ്ങി വാക്സിനേഷനുകളെല്ലാം ലഭിക്കുകയുള്ളൂ. സ്പോട്ട് രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കുകയില്ല. മുൻഗണനാ ഗ്രൂപ്പുകളിലുള്ളവർക്ക് സർക്കാർ വകുപ്പുകൾ, അക്ഷയ കേന്ദ്രങ്ങൾ, സന്നദ്ധ സംഘടനകൾ എന്നിവയിലൂടെയും സ്വമേധയാ തന്നെയോ രജിസ്റ്റർ ചെയ്യാം. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.